നമസ്കാരം. ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് ചില മത പണ്ഡിതർക്കെങ്കിലും യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതാണ് ശരിക്കും വേണ്ടത്. ഞാൻ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പ്രതാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു? സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണരുത്. 200 ചില്ലാനം ആയത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ഉണർത്തുകയാണ്, 200 ചില്ലാനം ആയത്തുകൾ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്നും അവരോട് ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതുണ്ടെന്ന് പറയുന്നത് അമുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും ഖുർആൻ പരിഭാഷ പൊക്കി പിടിച്ചാണ്. ഇവിടെ നമ്മൾ അതൊന്നും ഇസ്ലാമിലില്ല, യുദ്ധം ഇസ്ലാമിലില്ല, യുദ്ധം എന്ന ഒന്നോ അമുസ്ലിമീങ്ങളെ കൊല്ലലോ ഇസ്ലാമിലില്ല എന്ന് വെറുതെയെങ്കിലും എന്തെങ്കിലും ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, വേണ്ടാത്തത് പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ? അതെ, ശരിക്കും ഈ യാഥാർത്ഥ്യ ബോധമാണ് എല്ലാവർക്കും വേണ്ടത്. മറ്റു മതങ്ങളെയൊക്കെ എടുത്തു നോക്കുക. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുന്നതാണ് ഓരോ മതങ്ങളും. ഇപ്പം ഹിന്ദുമതം തന്നെ എടുത്താൽ തന്നെ ഓരോ കാലഘട്ടത്തിലും ആ സംസ്കാരത്തിൽ തന്നെ ജന്മം കൊള്ളുന്ന മഹത്വക്കൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട്. നമുക്ക് തന്നെ അറിയാം, നിരവധി അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സംസ്കാരമായിരുന്നു, അല്ലെങ്കിൽ മതമായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഓരോ മഹത്തുക്കൾ വന്നു. ഉദാഹരണത്തിന് വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, അതേപോലെ അയ്യങ്കാളിയാണേലും ചട്ടമ്പി സ്വാമിയാണേലും, ഇനി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി സന്യാസി വര്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ധർമ്മം ഇതിനെ നവീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മതം എടുത്തു നോക്കിയാലും പഴയ നിയമം ഉണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ നിയമമായി. പുതിയ നിയമമായപ്പം പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങൾ ഇല്ല, അവർ ഒഴിവാക്കി, പുതിയ നിയമമായി. മുമ്പ് പല കാര്യത്തിലും അവർക്ക് കടുംപിടുത്തം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലൈംഗികതയുടെ കാര്യത്തിൽ, അതേപോലെ തന്നെ ഗർഭഛിദ്രം എന്ന തുടങ്ങിയവരുടെ കാര്യത്തിലൊക്കെ അവർ കുറേ കാലം വരെ കൈക്കൊണ്ടിരുന്ന ചില നിലപാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ചാൽ മാത്രമേ മനുഷ്യ വർഗത്തിന് ഇവിടെ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ആധുനിക കാലത്തും അതേപോലെ തന്നെ നടപ്പാക്കണം എന്ന് വാശി പിടിക്കുന്നത് മനുഷ്യരാശിക്ക് ഒരിക്കലും ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കില്ല. ചില മത പണ്ഡിതരെങ്കിലും ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ടോ എന്നത് ഭാവിയിലെങ്കിലും അത് മനുഷ്യ കുലത്തിന് തന്നെ ഒരു ശുഭകരമായിട്ടുള്ള കാര്യമായിട്ട് പരിവസാനിക്കട്ടെ എന്ന് ആശിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.